എന്തുവാടാ എന്ത് സമയം ഇന്ന് നിന്നൊരു ഇരുട്ടാണോ പുറത്ത് ഇരിക്കുന്ന പ്രാന്തണ്ട് നീ ആണോ ബാഗ് ഒക്കെ ഇട്ടിട്ട് ചുമ്മാ ഞാൻ എപ്പോ ഇറങ്ങിയാലും ബാഗ് ഇട്ടല്ല ഇറങ്ങുന്നത് ഓക്കെ ഇന്ന് കുറച്ച് നേരത്തെ ഇപ്പൊ സമയം 3 മണിയായിട്ടുണ്ട് ഓക്കെ എടാ 3 മണിയാടാ നിൽക്കുന്ന വല്ല പ്രാന്തണ്ട് ഈ നേരത്തെ എണീക്കാൻ നമ്മളെപ്പോഴും നേരത്തെ എഴുന്നിട്ട് രാവിലെ കയറിയിട്ടില്ല പോകാറ് നമുക്ക് ഇന്ന് വൈബ് ആയിക്കോട്ടെ പുള്ളി 10 മണി 11 മണി കാണാണ്ട് പുള്ളി എഴുന്നേക്കത്തോരുകൂടി വീട് എല്ലാം ലൈറ്റ് ഇട്ട് വെച്ചാണ് ഇവിടുത്തെ കാരണവശാണ് അതെല്ലാവർക്കും അറിയാം. ഹായ് ഗൈസ്, പുളിക്കാനും പൊളിച്ചെടുക്കാനും ഗെയിം തെറാപ്പിസ് ഞാൻ മറ്റൊരു വീഡിയോക്കെല്ലാം അവർക്കും അനുഭവിച്ചതും. അപ്പൊ ഗൈസ് നമ്മളിന്ന് പിന്നെയും നമ്മുടെ റിച്ച് കിട്ടായിട്ട് വന്നൊക്കെയാണ് നമ്മള് ഗൈസ് ഈ ഈ ടോം നമ്മുടെ കൂട്ടുകാരും പ്രാന്തക്കാരും നമ്മൾ 3 മണിക്ക് എണീക്കേണ്ട അവസ്ഥയാണ്. എന്ത് ശോകാന്നറിയ തലയ്ക്ക് എന്താ അസുഖമുണ്ട്. രാവിലെ എന്നെ പിടിച്ച് എണീപ്പിച്ചിട്ട് ഉറക്കൊക്കെ പോയി ആടാ നല്ല വൈബ് അവിടെ ഉറക്കം പോയി മനുഷ്യണ്ട് അപ്പോ നമുക്ക് ഉറക്കം പോയിരിക്കണം ഗൈസ്. എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ചേക്ക, ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കാ, സബ് ചെയ്തേക്ക. നിനക്ക് യൂട്യൂബില് ചാനൽ ഉണ്ടോ? എനിക്ക് ചാനൽ ഉണ്ടോ? പെർഫെക്റ്റ് ഗെയിമിംഗ് മച്ചാന്ന ചാനലിന്റെ പേര്. നീ സബ് ചെയ്തിരുന്നാ? നീ ഞാൻ സബ് ചെയ്തില്ലടാ. ഞാൻ സബ് ചെയ്യട്ടെ. എന്റെ മോനടാ ഞാനിപ്പോ സബ് ചെയ്തേക്കണേ. സബ് ചെയ്തിട്ട് സബ് ചെയ്തിട്ട് നീയും സബ് ചെയ്യും. സബ് ചെയ്യ എന്റെ ചാനലൊക്കെ ഞാൻ ഓൾറെഡി സബ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓടിക്കണ എങ്ങട അല്ല ഞാൻ എങ്ങോട്ട് എടുക്കണം? നീ ഓടിക്ക. എനിക്കറിയാം ഇവിടെ ആൾക്കാർ രാവിലെയാണ് ചില്ലിങ്ങനെ ഇറങ്ങുക, അതൊക്കെ ശരിയാ. പക്ഷെ ഇത്ര നേരത്തെ വിളിച്ചൊരു മാതിരി ആയി പോയിടാ. നിന്റെ ചേട്ടൻ എനിക്കതുകൊണ്ട് രക്ഷപ്പെട്ടുടാ. പിന്നല്ല അതങ്ങനെയാണല്ലോ. ഈ സമയത്ത് കണ്ട ഇപ്പോഴൊക്കെ ഇവിടത്തെ ആൾക്കാരെ അതിന് നേരം വൈകിട്ടേ കിടക്കുള്ളൂടാ. എന്നിട്ട് നേരത്തെ നേരം വൈകി എണീക്കണ ടൈംസ് അല്ലേ. പിന്നല്ല നമുക്കന്നെ ഒരു ഏതെങ്കിലും മൗണ്ടേനോ അതിന്റെ അടുത്തേക്കൊക്കെ പോവാടേലും പോടാ. നമ്മള് കൊറേ ഇറങ്ങിട്ട് ലാസ്റ്റ് ഒരു 8 മണി 9 മണി നമ്മൾ ക്ലാസ്സിൽ പോയാ മതി. അപ്പഴേക്കങ്ങടേലൊക്കെ വിടാ. ശരിയാ നമുക്ക് നേരെ സിറ്റി ഒന്നധികം കാണാത്തോണ്ടേ പൊളിയായിരിക്കും. ഇന്നലെ കൂടി സ്കൂളിൽ പോയിട്ട് വന്നല്ലേ. അറിയില്ലടാ മൊത്തത്തില് വേണം വീട് മൊത്തം സ്കൂള് അല്ലടി മതിലൊക്കെ കോൺക്രീറ്റ് ഒക്കെ ഇങ്ങനെ പൊളി മതിലാട് എന്തോ കാര്യായിട്ട് നിന്റെ വണ്ടി ടോർച്ചെടുത്തേ എന്തോ സീൻ വണ്ടിന്ന് ഇറക്ക് ഞാൻ വണ്ടിയിൽ വെച്ചു ടോർച്ച് നമ്മള് 2-3 ദിവസമായിട്ട് ക്ലാസ്സിൽ വരാറൂല്ല. അതാണേ അതാണ് സംഭവം. നമ്മള് ക്ലാസ് ഒക്കെ കണ്ടിട്ടേ കാലങ്ങളായി. ശരിക്കും മൊത്തം പൊട്ടി കിടക്ക നമ്മുടെ ബുക്കുകളൊക്കെ വെക്കണ സ്ഥലം എല്ലാം പൊളിഞ്ഞൂടാ. അല്ല ഞാൻ ഒരു കാര്യം ചോട്ടെ ഇത് എപ്പോഴാ പൊളിഞ്ഞ ഇതിന്റെ ഉള്ളിൽ എല്ലാം ട്രാപ്പായി കിടക്ക. അങ്ങനെ എന്തെങ്കിലും സീൻ ഉണ്ടായിണ്ടാവൂ കരുതി. ടോയ്ലറ്റ് ഇതേടാ ശരിക്കും പറഞ്ഞാ നോക്ക് നമ്മടെ ക്ലാസ് നോക്കടാ
എന്റെ മോനെ ക്ലാസിന്റെ പുസ്തകി ക്ലാസ് ഇല്ലാത്ത സമയത്താവും ഹലോ ഹലോ നിങ്ങൾ എവിടെയാ? ഞാനിവിടെ ഏറ്റവും മേളില് പെട്ടെടുക്ക ഒരു മുറിയില്. ഹലോ ഇത് നമ്മുടെ സീനിയർ ആയിട്ടാടാ ഞാനിവിടെ ഒരു തകർന്ന മുറി കിടക്ക ക്ലാസ് റൂമിൽ. ഇത് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ ഇവിടെ രണ്ടു ദിവസമായി വന്നിട്ട് ഇത് എന്താണ് ഉണ്ടായേ? നിങ്ങൾക്ക് എന്താ പറ്റി? ഞങ്ങൾ അടുത്തേക്ക് വരാം. ഏത് ക്ലാസ്? ഞാൻ സ്കൂളിനുള്ളിൽ കേറി ഏതാ ക്ലാസ് എന്ന് അറിയില്ലടാ. എല്ലാ ക്ലാസ് അടിച്ചു പറക്ക്. എല്ലാം തപ്പിക്കൊണ്ടിരിക്കുന്നു. എന്റെ പൊന്നു, ഇവിടെ കൊറേ ക്ലാസ് ഉണ്ടോ? സ്കൂളിൽ പഠിക്കുന്നതല്ലേ? ഞങ്ങളപ്പുറത്ത് പഠിക്കണ്ട. പക്ഷെ ഇത് സീനിയറിന്റെ സ്കൂളല്ലേ? ഞങ്ങള് നോക്കുമ്പോ സംഭവിച്ചറിയില്ല. ഞാനും ക്ലാസ്സിൽ വന്നാ പെട്ടെന്ന് ഇങ്ങനെ പിടിഞ്ഞ താഴേക്ക്. ഇത് 3 മണിയാണ്. ഇതേ ക്ലോക്കിന് 3 മണി. ഇതൊക്കെ കറക്റ്റാ? സമയം 3 മണിയാണ് ചേട്ടാ. ഇപ്പൊ ആകെ സോഡ എടുക്കട്ടെ. ഒരു സോഡാടാ, എനിക്ക് തല അറിഞ്ഞിട്ട് ഇതെന്തോ ആരെങ്കിലും വരണോ എന്നൊക്കെ നോക്കി. അല്ലടാ, ഇതെങ്ങനെ ഇങ്ങനെ പൊളിഞ്ഞേ? എനിക്ക് ഇതെന്തോ ഒരു ക്രീപ്പി ഫീൽ, ഒരു ഗോസ്റ്റ് പോലെ എനിക്ക് തോന്നേ. എനിക്ക് അതെന്തോ ഒരു സീൻ പൊളിഞ്ഞ നടക്കണോ? ഞാൻ വണ്ടി എടുത്തിട്ട് ഞാൻ ബാക്കിൽ ഞാൻ വണ്ടിയുടെ അടുത്ത് പോയി. വണ്ടി കാണാല്ല, പേടിച്ചു പോയി. അവിടെ അരിങ്ങല്ലിന്റെയും മണ്ണിന്റെ ഇടയിൽ കിടന്ന ആളെയാള് ഒരു ദിവസം. ചേട്ടാ ചേട്ടാ അവിടുത്തെ കാർ ഷെഡിൽ കിടന്നു, അത് നല്ലത്. ഇവന്റെ കാർ ഷെഡിൽ എ സി ഉണ്ട്. ഇല്ല വന്നിട്ടില്ല. നിന്റെ കിടുവിടുവല്ലോ. ഇല്ലടാ, എന്നാലും സ്കൂളിൽ എന്ത് പറ്റിയതാ ചേട്ടാ? എന്താ ഉണ്ടായത് കാര്യം പറ, അത് പറ എന്താ സംഭവം എന്ന് ചോദിച്ചാ പറയാ. നിങ്ങൾ ഇറങ്ങി
ഞാൻ രാവിലെ ഇങ്ങനെ വരാറുന്നു സ്കൂളിന്റെ ഉള്ളിലൊക്കെ കേറി, പക്ഷെ ഉള്ളി കേറി പെട്ടെന്ന് പടക്കോന്നും പറഞ്ഞൊരു ഒച്ചയായിട്ട് മാത്രമേ ഓർമ്മയുള്ളൂ. ഇല്ല, രാവിലെ സ്കൂളിൽ പിള്ളേര്. ആ ഞാൻ ഹോംവർക്ക് ചെയ്യാത്ത നേരത്തെ ഞങ്ങള് പിന്നെ എപ്പോഴും എല്ലാ ദിവസവും സ്കൂളിൽ പോണ പിള്ളേരായ കാരണം ഇതൊന്നും പെട്ടെന്ന് അറിഞ്ഞല്ലടാ. നിങ്ങക്ക് എന്താ സംഭവിച്ചേ? എടാ ഞാൻ പറയാം, എന്റെ ഉറക്കത്തിൽ നിന്ന് എനിക്ക് പെട്ടെന്നൊരു ദിവ്യ ദൃഷ്ടി കിട്ടി. അതായത് എന്റെ സ്കൂളിൽ ആരോ ഇവിടെ കിടക്കണുണ്ട്, അപ്പൊ ആളെ രക്ഷിക്കണം എന്നുള്ള ഒരു ദിവ്യ തള്ളിന്റെ സത്യായിട്ടത്. ഞാൻ എന്റെ 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 ഉള്ളിന്റെ ഉള്ളിന്ന് ഒരാള് പറഞ്ഞു എന്റെ സ്കൂളിനുള്ളിൽ ഒരാളെ പെട്ട് കിടക്കണുണ്ട്. അപ്പൊ അപ്പൊ തന്നെ ഞാൻ എഴുന്നേറ്റ് ഇവനെ ചവിട്ടി ഇവനടുത്ത് ഒരു നോണൊക്കെ പറഞ്ഞേ. ഇവനടുത്ത് പറഞ്ഞ ഞങ്ങള് നിന്നെക്കാലം നല്ലത് അവനാട്ടോ, അവനെ വന്ന് രക്ഷിച്ച് പൊക്കിയതൊക്കെ കണ്ണെടുക്കുന്നിട്ട് ഈ ചേട്ടനെ തട്ടാ നമുക്ക് ഇവിടുന്ന് പാടില്ലടാ. ശരിയെന്ന് ഞാൻ വിടാൻ വാതിലൂർന്നെ. ശരിയാക്കളെ, ഇതാണ് ഞങ്ങളുടെ ഹാക്കിംഗ് റൂം. ഞങ്ങൾ ചുമ്മാ പറ്റിക്കാൻ പറഞ്ഞതാ. ഞങ്ങള് കുറച്ച് കുസൃതി കൂടുതലാണ്, കൊല്ലുന്നൊക്കെ പറയും ഞങ്ങള്. ഇതിന്നാണ് ഞങ്ങള് തോക്കൊക്കെ വാങ്ങിക്കണേ. ഇവിടെ ഇവിടെ ഈ സ്വിച്ച് വെക്കൂലേ, ഈ സ്വിച്ച് വെക്കുമ്പോ ഈ സിപിയുന്റെ ബാക്കിൽ നിന്ന് തോക്ക് തെറിച്ചു വരും. വീഡിയോ വീഡിയോ എല്ലാം കുറിച്ച് ഞങ്ങളുടെ സ്കൂളിൽ എന്താണ് ഉണ്ടായത് ഞങ്ങൾക്ക് അറിയില്ല ഗൈസ്. ഞാളൊരാള് സ്കൂളിൽ പോയി ആകൊരു സീനും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അബാൻഡന്റ് ആയി കിടക്കുമായിരുന്നു. ഞങ്ങൾ ഈ ചങ്ങനെ രക്ഷിച്ചു കൊടുക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഇവരൊക്കെ ചാനൽ ഇവർക്കൊക്കെ ചാനൽ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഈ നാട്ടിൽ എല്ലാവർക്കും യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പൊ എല്ലാവരും ചാനലിൽ ലിങ്ക് താഴെയുണ്ട്. അടുത്ത ദിവസം വരെ എല്ലാവർക്കും ബൈ ബൈ. നോക്കിയെടുക്കണം. അയ്യോ ഞാൻ പ്രേതാവണ കഥയില്. നിങ്ങൾ എവിടെയാടാ? ഞാൻ വരണ്ടേ? ഞാൻ ഇവിടെ വരാം. വണ്ടി എവിടെയാടാ? ഞാൻ എനിക്ക് വണ്ടി കണ്ടു. ആ കണ്ണാപ്പി ഇവിടെ ഉണ്ടോ? കണ്ണാപ്പി വാട്ട് വാട്ട് കണ്ണാപ്പി ശരിയെന്ന് വേഗം വിട്ടോ. ചോപ്പിയട്ടെ ചോപ്പിയട്ടെ ഒരു മിനിറ്റ് ചോപ്പിയട്ടെ ചോപ്പിയട്ടെ നല്ലതാ നല്ലതാ. എന്റെ വീട് എവിടെയാന്ന് മറന്നുപോയി.